തെരഞ്ഞെടുപ്പടുക്കുംതോറും തൃക്കാക്കരയിൽ കോൺഗ്രസിന് തലവേദനയായി നഗരസഭ ഭരണം. നിരവധി കേസുകളും ആരോപണങ്ങളും കോൺഗ്രസ് ഇവിടെ നേരിടുന്നുണ്ട്. ഇത് യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ടുണ്ട്. പുറത്തേക്ക് കാണിക്കുന്നില്ല എന്ന് മാത്രമാണ്. ഇടതുമുന്നണി തൃക്കാക്കരയിൽ തുറുപ്പുശീട്ടായി കാണുന്നതും ഈ ആരോപണങ്ങളാണ്. സംസ്ഥാനത്ത് പലപ്പോഴായി ചർച്ചയായ വിവാദങ്ങളാണിത്. അതേസമയം അനാവശ്യ വിവാദങ്ങളാണിതും ജനങ്ങൾ അതൊന്നും കാര്യമാക്കില്ലെന്നും യു ഡി എഫ് പറയുന്നു. ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയമുണ്ട്. തോറ്റാൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം കാത്തിരിക്കുകയാണ്. ആരോപണങ്ങളും കേസുകളുമായി നൂറുകൂട്ടം പ്രശ്നങ്ങൾ തൃക്കാക്കര നഗരസഭയിലുണ്ട്. ആകെ 43 വാർഡുകൾ മണ്ഡലത്തിലുണ്ട്. യു ഡി എഫിന് സ്വതന്ത്രരടക്കം 25 കൗൺസിലർമാരാണുള്ളത്. ഇടതുപക്ഷത്തുള്ളത് 18 അംഗങ്ങൾ. തൃക്കാക്കര നഗരസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ടി തോമസിന് ലഭിച്ചത് 3251 വോട്ടിന്റെ ലീഡാണ്. ഇത് മറികടക്കാൻ പറ്റാത്ത ലീഡല്ലെന്ന് വ്യക്തമാണ്. ഇടതുപക്ഷത്തിന് ഒരു വാർഡിൽ നിന്ന് 50 വോട്ട് അധികം നേടാനായാൽ യു ഡി എഫിന്റെ ലീഡിനെ ഇടതുപക്ഷത്തിന് മറികടക്കാം. ഇത് യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ മണ്ഡലമായതുകൊണ്ട് നഷ്ടപ്പെടാൻ ഇടതുപക്ഷത്തിന് ഒന്നുമില്ല. അതുകൊണ്ട് മത്സരം പരമാവധി കടുപ്പിക്കാൻ അവർക്കാവും. വെല്ലുവിളികൾ ധാരാളമുള്ളത് കൊണ്ട് യു ഡി എഫിന് അനായാസ ജയം ഇപ്പോഴും മണ്ഡലത്തിൽ പറയാറായിട്ടില്ല. ഓണക്കാലത്ത് കൗൺസിലർമാർക്ക് പണക്കിഴി നൽകിയ വിവാദം ഇതിലൊന്നാണ്. ഇതിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. നഗരസഭയിൽ 22 പേരെ അനധികൃതമായി നിയമിച്ചെന്ന കേസ് വേറെയുമുണ്ട്. കോവിഡ് കാലത്തെ അഴിമതി ആരോപണങ്ങൾ, അനധികൃതമായി തെരുവ് നായക്കളെ കൊന്നൊടുക്കിയ കേസ് എന്നിവയെല്ലാം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊപ്പം നഗരസഭാ വൈസ് ചെയർമാന്റെ മകൻ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ മണ്ഡലത്തിൽ സജീവമാണ്. പക്ഷെ ഇവിടെ മകൻ ഡിവൈഎഫ്ഐ കാരനാണെന്ന മറുവാദവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. സിപിഎമ്മും ഇടതുമുന്നണിയും പ്രചാരണ ആയുധമാക്കുന്ന കാര്യങ്ങളൊന്നും മണ്ഡലത്തിൽ ചിലവാകില്ലെന്ന് യു ഡി എഫ് പറയുന്നു. ഭരണ മികവിനാകും വോട്ട് കൂടുതൽ ലഭിക്കുകയെന്ന് യു ഡി എഫ് കരുതുന്നുണ്ട്. അതേസമയം ഇത്രയൊക്കെ ആണെങ്കിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പുറത്ത് കാണുന്നതിലും ഭീകരമാണ്. കെ വി തോമസ് പുറത്തു പോയാൽ ഒന്നും സംഭവിക്കില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. എന്നാൽ എ ഐ ഗ്രൂപ്പുകൾ സുധാകരൻ സതീശൻ ഭരണത്തോട് കടുത്ത അതൃപ്തിയിലാണ്. ജില്ലയിൽ സതീശിന്റെയും ഹൈബീഡിന്റെയും അപ്രമാദിത്വം കോൺഗ്രസിൽ നല്ലൊരു ശതമാനം അംഗീകരിക്കുന്നില്ല. കെ വി തോമസ് ഇവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. കൂടിയാലോചനകൾ സതീശിന്റെയും സുധാകരന്റെയും കീഴിൽ നടക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി. കെ വി തോമസ് ഈ ഗ്രൂപ്പുകളുടെ ശബ്ദമായി മാറിയേക്കാം. സി പി എം കെ വി തോമസിനെ ക്ഷണിക്കുന്നതും ഇതെല്ലാം മുന്നിൽ കണ്ടാണ്. അതേസമയം തൃക്കാക്കര പിടിച്ചാൽ വി ഡി സതീശൻ പാർട്ടിയിൽ കരുത്തരാകും. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തോമസിനെ എതിർക്കുന്ന നേതാക്കൾ വരെ സതീശിനെതിരെ തിരിയും. തോറ്റാൽ കെ പി സി സി ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിൽ ഭരണം ഒരു വിഭാഗം മാത്രം കൈയാളി മറ്റുള്ളവരെ ഒരു കാര്യവും അറിയിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പ്രധാന പരാതി. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഉറക്കം വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.